മീ ടു. ഇന്നത്തെ കാലത്ത് മലയാള സിനിമാ മേഖലയിൽ പുതിയ സിനിമകളെ കുറിച്ചുള്ള വാർത്തകളെക്കാൾ കൂടുതൽ കേൾക്കുന്നത് മീ ടു ആരോപണങ്ങളെ കുറിച്ചാണ്. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം അനീഷ് ഗോപിനാഥ് എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തിനെതിരെയും മീ ടു ആരോപണം ഉയർന്നിരുന്നു. ഇയാൾ ഇത്രയും വലിയ ക്രൂരനായിരുന്നു എന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? സിനിമയിലും ഇന്റർവ്യൂകളിലുമെല്ലാം ആഹാ, എന്തൊരു മാന്യൻ അല്ലെ. പക്ഷേ പേര് വെളിപ്പെടുത്താനാകാത്ത ആ യുവതി പറഞ്ഞത് കേട്ട് തൊലിയുരിഞ്ഞു പോയെന്നാണ് കേരളത്തിലെ പല സ്ത്രീകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞിരുന്നത്. അനീഷിന്റെ ലീലാവിലാസങ്ങൾ കേട്ട് കേരളം മുഴുവൻ, പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾ തരിച്ചു നിൽക്കുമ്പോഴും ചില കൊച്ചമ്മമാർ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലാണല്ലോ ഇരിക്കുന്നത്. മലയാളി വാർത്ത ഉദ്ദേശിച്ചത് WCCയിലെ തരുണിമണികളെ കുറിച്ച് തന്നെയാണ്. ഒരു പെണ്ണിന്റെ കൈയൊന്ന് മുറിഞ്ഞാൽ പോലും ഒരട്ടി പേപ്പറുകൾ കൂട്ടിച്ചേർത്ത് നിവേദനവുമാണെന്ന് പറഞ്ഞ് മുഖ്യന്റെയും മറ്റ് മന്ത്രിമാരുടെയും ഓഫീസിൽ കയറിയിറങ്ങുന്നത് കാണാമല്ലോ. ഇപ്പോൾ എന്ത് പറ്റി? ഒരുത്തി ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ ഇത്രയൊക്കെ തുറന്ന് വായിട്ടടിച്ചിട്ടും നിങ്ങളാരും പ്രതികരിച്ചത് കണ്ടില്ലല്ലോ. അതോ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായ പാർവതി, രമ്യ നമ്പീശൻ, റിമാ കല്ലിങ്കൽ തുടങ്ങിയ പെൺകോടികളിൽ ഒരാൾ പോലും ഇക്കാര്യം അറിഞ്ഞില്ല എന്നുണ്ടോ? ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് പറയാനാണ് ഭാവമെങ്കിൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പോട്ടെ, ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ, അതുകൊണ്ട് സംഭവം പറഞ്ഞു തരാം. ഇത് കേട്ടെങ്കിലും പെൺകരുത്തൊന്ന് ഉണർന്നാലോ? അപ്പോ സംഭവത്തിലേക്ക് വരാം. അനീഷ് ഗോപിനാഥ് എന്ന പകൽ മാന്യൻ ഒരു യുവതിയെ മോണോ ആക്ട് പഠിപ്പിക്കാൻ പോയിരുന്നു. അവിടെ ചെന്ന് വീട്ടുകാരെയൊക്കെ കയ്യിലെടുത്ത ശേഷം പെൺകുട്ടിയെ പതുക്കെ തന്റെ വരുതിയിലാക്കാൻ അയാൾ ശ്രമിച്ചു. അവളുടെ കവിളിൽ നുള്ളിയും താടി പിടിച്ച് കൊഞ്ചിച്ചുമെല്ലാം അവളെ വശത്താക്കാൻ ഒന്ന് നോക്കി. മാത്രമല്ല, ഓരോ ദിവസം ചെല്ലുംതോറും ലൈംഗിക അതിക്രമം കൂടി വന്നു. പിന്നെ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും മറ്റും സ്പർശിക്കാനും തുടങ്ങി. ശല്യം സഹിക്കാനാവാതെ തന്റെ ഇഷ്ടവിഷയമായ മോണോ ആക്ടിനോട് പോലും ആ കുട്ടി ഗുഡ് ബൈ പറഞ്ഞു. പക്ഷേ അനീഷ് എന്ന കാബാലികൻ ആ കുട്ടിയെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പിന്നീടും പിന്തുടരുകയും ഫോണിലൂടെ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തു. മാനസികമായി തളർന്ന ആ കുട്ടി കുറച്ചുകാലം വീട്ടുകാരോട് പോലും സംസാരിച്ചിരുന്നില്ല. ഒരിക്കൽ തിയേറ്ററിൽ പോയി സിനിമ കാണാനിരിക്കുമ്പോൾ അയാളുടെ മുഖം കണ്ട് സഹിക്കാനാകാതെ ആ കുട്ടി ഇറങ്ങി ഓടുകയും ചെയ്തു. പിന്നീട് നിരവധി ചികിത്സകൾക്കും കൗൺസിലിങ്ങുകൾക്കും ശേഷമാണ് സാധാരണ നിലയിലേക്ക് ആ പെൺകുട്ടി എത്തിയത്. ഇതിനിടയിൽ പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രം മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ചില ഭാഗങ്ങളുമുണ്ട്. അത് WCCയിലെ മഹിളാരത്നങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. വീട്ടുകാരുടെ പിന്തുണ പോലും ഇല്ലാത്ത ആ കുട്ടി റെഡിറ്റ് എന്ന സംഘടന വഴിയാണ് തന്റെ അനുഭവം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു സംശയം ചോദിക്കട്ടെ, പെൺകുട്ടി ഒരു നടിയല്ല, അതുകൊണ്ട് പ്രതികരിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ ഭാഗത്തേക്ക് മുഖം തിരിക്കാത്തത്? അതെന്താ, നിങ്ങളുടെ WCC സിനിമാ നടിമാരുടെ കേസ് മാത്രമേ എടുക്കുള്ളൂ എന്നുണ്ടോ? നടിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ നിങ്ങൾ വാ തുറക്കൂ എന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അനീഷിന്റെ ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിക്ക് അഭിനയം ഒരു പാഷനായിരുന്നു. ഒരു സിനിമാ നടിയാകണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് മോണോ ആക്ട് പഠിക്കാനും തീരുമാനിച്ചത്. പക്ഷേ ആ ആഗ്രഹം മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ് മിസ്റ്റർ അനീഷ്. അതുകൊണ്ട് നടിയാകാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും നൽകാൻ കഴിയില്ല. പൊങ്ങച്ചവും അഹങ്കാരവുമല്ല മനുഷ്യത്വമാണ് വലുത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അനീഷിനെതിരെ നട്ടലുയർത്തി നിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഈ യുവതിക്ക് വേണ്ടിയും WCC എന്ന പൊന്നാപുരം കോട്ടയിലെ സ്ത്രീജനങ്ങൾ അംഗത്തിന് ഇറങ്ങണം. പിന്നെ അനീഷ് കൂടെ വർക്ക് ചെയ്തയാളാണ്, വാട്സപ്പ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് തടി തപ്പാനാണ് പെൺരത്നങ്ങളുടെ ഭാവമെങ്കിൽ ഒന്നോർത്തുകൊള്ളുക, WCC എന്ന സംഘടന അങ്ങ് ദൂരെ US ലോ UK ലോ ഒന്നുമല്ല കേട്ടോ. നിങ്ങളുടെ നാല് ഭാഗത്തുമുള്ളത് ബുദ്ധിയുള്ള മലയാളികൾ തന്നെയാണ്.